മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. അങ്ങോട്ട് ഇരിക്കേ. അച്ഛനോ അമ്മയോ മറ്റ് റിലേറ്റീവ്സോ നോക്കി നിൽക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കുട്ടിക്ക് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ കുറച്ച് സമയം മാറിയെന്ന ഉപകാരമായിരുന്നു. സാധാരണ സ്ത്രീകളെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ വനിതാ പോലീസ് വേണ്ടതല്ലേ? നിങ്ങളുടെ മോളെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതല്ല ഞാൻ. പോലീസ് മുറയിൽ ചോദ്യം ചെയ്യാനും അല്ല, ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഹരാസ് ചെയ്യുകയൊന്നും ഇല്ല. പോലീസിനോട് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. എനിക്ക് കുറച്ച് അത്യാവശ്യ വിവരങ്ങൾ മാത്രം തന്നാൽ മതി. മനീഷയോട് കുട്ടിക്കുള്ള അറ്റാച്ച്മെന്റ് എത്രയാണെന്ന് രാവിലെ കണ്ട ആളാണ് ഞാൻ. അവളുടെ ദുരന്തത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? അവരെ ശിക്ഷിക്കണ്ടേ? അതല്ലേ നമ്മൾ മനീഷയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ്? ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മനസാക്ഷി തൊട്ട് ഉത്തരം പറയണം. സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് ഞാൻ പറയുമ്പോൾ കള്ളം പറയരുത് എന്ന് മാത്രമല്ല അതിനർത്ഥം. സത്യം പറയാതിരിക്കുകയും അരുത്. ചിലരങ്ങനെയുണ്ട്, കള്ളവും പറയില്ല സത്യവും പറയില്ല. കുട്ടി സത്യം പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ മൂന്ന് പേർ കോളേജിൽ നിന്നുള്ള സ്റ്റഡി ടൂർ സ്കിപ്പ് ചെയ്ത് മറ്റൊരു ടൂർ പ്രോഗ്രാം നടത്തിയിരുന്നല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. നീതയുടെ ബോയ്ഫ്രണ്ട് ഉൾപ്പെടെ മൂന്ന് പുരുഷന്മാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരിയാണ്. നിങ്ങൾ എവിടേക്കാണ് പോയത്? ഏത് സ്ഥലത്താണ് താമസിച്ചത്? നിങ്ങൾ ആരുടെയെങ്കിലും സെക്ഷുവൽ ഹരാസ്മെന്റിന് വിധേയരാകേണ്ടി വന്നോ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരല്ലാതെ മറ്റാരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെയാണ്? എവിടെയൊക്കെ വെച്ചാണ് പീഡിപ്പിച്ചത്? ഇത്രയും വിവരങ്ങൾ മതി. കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ തന്നാൽ വിത്തിൻ 24 hours അവന്മാരെയെല്ലാം ഞങ്ങൾ പൊക്കിയിരിക്കും. നിങ്ങളുടെ പേരോ അച്ഛനമ്മമാരുടെ പേരോ മറ്റ് വീട്ടുകാരുടെ പേരോ ഒന്നും പരസ്യപ്പെടുത്തില്ല. പത്രത്തിലോ ടിവിയിലോ നിങ്ങളെപ്പറ്റി ഒന്നും വരില്ല. അങ്ങനെ വരരുതെന്ന് നിയമമുണ്ട്. യാതൊരുവിധ ദുഷ്കീർത്തിയോ അപമാനമോ നിങ്ങൾക്കുണ്ടാവില്ല, അത് ഞാൻ ഉറപ്പു തരാം. പറഞ്ഞോളൂ.